ഇന്നത്തെ ഏറ്റവും വലിയ സേവനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അതാണ് അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അലിമീങ്ങൾ. 100 വയസ്സിനോടടുത്ത് നിൽക്കുന്ന താജുൽ ഉലമാ മിനിഞ്ഞാന്ന് കുവൈത്തിലാണ്. കറങ്ങാൻ പോയതല്ല, എമിഗ്രേഷനിൽ പാസ്പോർട്ട് കൊടുത്തപ്പോൾ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വിസ അടിച്ചു തരില്ല. 95 വയസ്സായ ആൾക്ക് കുവൈത്തിലേക്ക് വിസിറ്റിംഗ് വിസ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വിഷമത്തിലാണ്. അപ്പോഴാണ് പ്രത്യേക ഓർഡർ വാങ്ങിയിട്ട് കുവൈത്തിലേക്ക് പോയത്, കറങ്ങാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാനും സംഘടനയെ ചിട്ടപ്പെടുത്താനുമാണ്. ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അതാ നിരന്തരമായ യാത്രയിലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഉപ്പാപ്പയുടെ പ്രായമായി, വിശ്രമിക്കാനുള്ള സമയമായി. പക്ഷേ ദീനിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നൂറുൽ ഉലമാ എം എ ഉസ്താദ് ഉറങ്ങുകയല്ല, ചെറുപ്പക്കാരാ കിതാബ് മുതാല ചെയ്യുകയും ഇപ്പോഴും എഴുതുകയും ദർസ് നടത്തുകയും ചെയ്യുകയാണ്. അതുപോലെ പ്രായമുള്ള നമ്മുടെ അലിമീങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന പടക്കുതിരകളാണ്. നമ്മൾ യുവാക്കള് ശണ്ടന്മാരെ പോലെ മറഞ്ഞു നടക്കേണ്ടവരല്ല, ഇറങ്ങി വരണം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി. കർമ്മഗോതയിൽ നിന്ന് ധർമ്മസമരത്തിന് വേണ്ടി മുന്നോട്ട് വന്ന് സത്യത്തെ സംസ്ഥാപിക്കുവാൻ ജഅഫറു തയ്യാറു തങ്ങള് കീറിയ പെരുമാറുമായി നാളെ വരുമ്പോ ഒന്ന് പോസ്റ്റർ ഒട്ടിച്ചു സ്നേഹപ്രപഞ്ചത്തിനു വേണ്ടി, ഒന്ന് നോട്ടീസ് വിതരണം ചെയ്തു നബിദിന പരിപാടിക്ക് വേണ്ടി, ഒന്ന് ബോർഡ് കെട്ടി ഹബീബിന്റെ സ്നേഹം പറയാൻ വേണ്ടി, ഒരു പ്രചരണത്തിനിറങ്ങി റസൂലുള്ളാന്റെ മദഹ് പറയാൻ വേണ്ടി. അതുപോലെ തന്നെ മദ്യം തെറ്റാണ്, കുടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള സമരം, ലോട്ടറി പാടില്ല നിരോധിക്കണമെന്ന് പറയാനുള്ള സമരം, വ്യഭിചാരം അരുതാത്തതാണ്, ആളുകൾ അടുക്കുക പോലും അരുതെന്ന ഖുർആനിക സമരം പ്രഖ്യാപിക്കാനുള്ള ജീവിതം. ഇങ്ങനെ പരിശ്രമത്തിന്റെ ഒരു പര്യവസാനിയായി, വിശ്രമത്തിന്റെ തുടക്കമായി മരണം മാറണ്ടേ? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഈ യൗവനം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാനാണ്. അതുകൊണ്ട് തങ്ങന്മാരുടെ, അലിമീങ്ങളുടെ, പണ്ഡിതന്മാരുടെ പക്വതയുള്ള പ്രസ്ഥാനത്തിന്റെ ചിട്ടയൊത്ത സംഘടനാ വഴിയിൽ മുന്നോട്ട് വന്ന് SSFന്റെയും SYSന്റെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പാളയങ്ങളിൽ നിന്ന് അവസാനം വരെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒന്ന് നിലകൊണ്ടാൽ ഇൻഷാ അല്ലാഹി ജന്നതുൻ ത്വാബത് വതബ നഈമുഹ ഹിയ ജന്നതുൻ ത്വാബത് വതബ നഈമുഹ വനഈമുഹ ബാഖിൻ വലൈസ ബിഫാനി. അവസാനിക്കാത്ത അനുഗ്രഹങ്ങളുടെ കലവറയായ പറുദീസയിലേക്ക് പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടേ.